എൻ്റെ പേര് ശ്രീഗിരി എസ് എസ്. എൻ്റെ വീട് കൊല്ലമാണ്. ലെക്ചറർ ഇലക്ട്രോണിക്സ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ 12th റാങ്ക് ഹോൾഡറാണ്. ഞാൻ പഠിച്ചത് ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂൾ എഴുകോൺ. അതിനുശേഷം ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഡിപ്ലോമയ്ക്ക് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പുനലൂരിലാണ് പഠിച്ചത്. അതിനുശേഷം ബിടെക് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാറ്ററിഹിൽ. അത് ബിടെക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എംടെക് ടികെഎം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം കൊല്ലത്ത് എംടെക്കും കഴിഞ്ഞു. എംടെക് 2017 കഴിഞ്ഞത്. എംടെക് കഴിഞ്ഞതിന് ശേഷം 2019 ലെക്ചറർ ഇലക്ട്രോണിക്സ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് നോട്ടിഫിക്കേഷൻ വരുന്നത്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഞാൻ മാനിഫോർഡിൽ ജോയിൻ ചെയ്തു. 2019 നോട്ടിഫിക്കേഷൻ വന്നു. നോട്ടിഫിക്കേഷൻ 2019 വന്നു. മാർച്ചോടൊക്കെ ആയപ്പോഴത്തേക്ക് കൊറോണ ടൈം വന്നു. അന്നേരം എല്ലാവരും വീട്ടിലിരിക്കുമായിരുന്നു. ആ ടൈമിൽ ഈ ഓൺലൈൻ കോച്ചിങ് ഒന്ന് സെർച്ച് ചെയ്തായിരുന്നു. അന്നേരം എനിക്ക് വാട്സപ്പ് വഴിയാണ് മാനിഫോൾഡിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. അങ്ങനെ ഞാൻ മാനിഫോൾഡിലെ ഇൻട്രോ വീഡിയോസ് എല്ലാം കണ്ടു. അന്നേരം കൺട്രോ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്ന ടൈമായിരുന്നു. അന്നേരം നമുക്ക് അത് എങ്ങനെയായിരിക്കും ആ ക്ലാസ്സിൻ്റെ ക്ലാരിറ്റി എങ്ങനെയായിരിക്കും, അവരെങ്ങനെയായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്, എടുക്കുന്നത്, നമുക്ക് ഈ പ്രോബ്ലംസും ഡെറിവേഷൻസും ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് അത് നമ്മളിൽ എത്തുക എന്നതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മാനിഫോൾഡിൻ്റെ ഇൻട്രോ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ അവരുടെ മാനിഫോൾഡിൻ്റെ പ്രസൻറ്റേഷൻ വളരെയധികം നല്ലതായിരുന്നു. അതാണ് ടീച്ചിങ് ഫാക്കൾട്ടീസും കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് കണ്ടൻറ്റ് ഡെലിവർ ചെയ്യുന്നത്. അങ്ങനെ ഇൻട്രസ്റ്റ് ആയി ജോയിൻ ചെയ്ത് ഒരു 3-4 മാസത്തോളം ജോയിൻ ചെയ്തു. അന്നേരം ആ ടൈമിൽ എല്ലാം അറേഞ്ച്ഡ് ആയിരുന്നു. ഓരോ ക്ലാസ്സുകളും അതായത് സിലബസിനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തു. ഓരോ ക്ലാസ്സുകളും എക്സ്പീരിയൻസുള്ള ഫാക്കൾട്ടീസാണ് കൈകാര്യം ചെയ്തത്. അന്നേരം അത് വളരെയധികം ഹെൽപ്ഫുള്ളായി എനിക്ക് 12th റാങ്ക് കിട്ടുന്നതിൽ. പിന്നെ കാര്യം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് പോസ്റ്റ് വഴിയാണ് കിട്ടിയത്. പോസ്റ്റ് വഴി അയച്ചു തന്നു. ഓരോ ക്ലാസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ആ സ്റ്റഡി മെറ്റീരിയലും ഫോളോ ചെയ്തിട്ട് നമുക്ക് നല്ല റാങ്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. ആ നമുക്ക് പിന്നെ പ്രീവിയസ് ഇയർ പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാം പല ഇലക്ട്രോണിക്സിനകത്ത് വളരെ കൂടുതൽ എക്സാം ഇല്ല. പക്ഷേ ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നമ്മൾ തന്നെ പോയി കണ്ടുപിടിച്ച് എടുത്ത് വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ മാനിഫോൾഡിൻ്റെ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാ വർഷത്തിൻ്റെയും ഇയർ സഹിതം നമുക്ക് അതിൽ ഒരു മെറ്റീരിയലിനകത്ത് ഉണ്ടായിരുന്നു. അതിനാൽ അത് വളരെയധികം ഹെൽപ്ഫുള്ളായി. ഞാൻ ഗസ്റ്റായിട്ട് ടികെഎമ്മിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ആ ടൈമിൽ അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൺഫർമേഷൻ വന്നപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ജോലിയിൽ നിന്ന് മാറി പോളിടെക്നിക് ലെക്ചറിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. മാനിഫോൾഡിൻ്റെ ക്ലാസ്സും അതിൻ്റെ കൂടെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. അന്നേരം ആ ടൈമിൽ ജോലിയും പ്രിപ്പറേഷനും കൂടെ ഒരുമിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കൺഫർമേഷൻ വന്നു തുടങ്ങിയപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് ജോലിയിൽ നിന്ന് വിട്ടുമാറി ഫുൾ ടൈമും ആക്ച്വലി ടൈം പറയുവാണെങ്കിൽ 9 മണി തൊട്ട് രാവിലെ 9 മണി തൊട്ട് രാത്രി 10-11 ചിലപ്പോൾ 12 മണി വരെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ടൈം ഗ്യാപ്പ് കൊടുക്കും. അത് ഓരോ സമയം അതായത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ്സ് ബ്രേക്കിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ കൂടെ തന്നെ മാനിഫോൾഡിൻ്റെ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. ഓൺലൈൻ ക്ലാസ്സുകളും ഏകദേശം വൈകുന്നേരങ്ങളിലായിരിക്കും. ആ ടൈമിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമായിരിക്കും. ആ ടൈമിൽ ഓൺലൈൻ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ട് അപ്പോൾ ആ ക്ലാസ്സിൽ പറയുന്ന നോട്ട്സുകൾ നമുക്ക് അങ്ങനെ പ്രിപ്പറേഷൻ്റെ കൂടെ വളരെ യൂസ്ഫുള്ളായിരുന്നു. അതിന് ക്ലാസ്സെല്ലാം വളരെ കൺസെപ്റ്റ് നല്ല രീതിയിൽ കൺസെപ്റ്റ് ഡെലിവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. ടീച്ചിങ് ഫാക്കൾട്ടീസും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസായിരുന്നു. അവർ നമ്മൾ കൺസെപ്റ്റ് എല്ലാം വളരെ ക്ലിയർ ആക്കി തരുമായിരുന്നു.
എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത് ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. നമുക്ക് കറക്റ്റായിട്ട് സിലബസ് ഡിവൈഡ് ചെയ്തിട്ട് തന്നെ നമുക്ക് എത്ര ടൈം, ആദ്യം നമുക്ക് എക്സാമിന് എത്ര സമയമുണ്ട്, എത്ര മാസമുണ്ട്, അതനുസരിച്ച് നമ്മൾ ആ ഒരു പ്ലാൻ ആദ്യമേ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പഠിക്കാതിരിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഓരോ സബ്ജക്റ്റുമായിട്ടും ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ്ജക്റ്റും എത്ര ദിവസം എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി ഞാൻ ചെയ്ത് പറഞ്ഞാൽ കലണ്ടറിൽ തന്നെ എഴുതിയിടും. കലണ്ടറിൽ ഓരോ ഡേറ്റിൽ തന്നെ ഏത് സബ്ജക്റ്റാണോ നോക്കി തീർക്കേണ്ടത്, ഓരോ സബ്ജക്ട് ഒരു സബ്ജക്റ്റ് എടുത്താൽ ആ സബ്ജക്റ്റിന് ഇപ്പോൾ 6 ദിവസമാണെങ്കിൽ 6 ദിവസം ഡിവൈഡ് ചെയ്യും. അത് നമ്മൾ ആ കലണ്ടറിൽ തന്നെ എഴുതിയിടും. എന്നിട്ട് നമ്മൾ അവസാനം 2-3 ദിവസം എക്സ്ട്രായും കൂടി ഇട്ടിരിക്കും. അത് ഈ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് മിസ്സായി പോവുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി ആദ്യം അതിനുള്ള പ്ലാനും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഓൾറെഡി മുമ്പേ പ്ലാൻ ചെയ്യണം, നമ്മൾ പഠിക്കാതിരിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് അതനുസരിച്ച് ആ കലണ്ടർ ആ ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. പല അത്യാവശ്യങ്ങളും അതിനിടയ്ക്ക് വരും, എന്നാലും നമ്മൾ നമ്മുടെ ആ ടൈം ടേബിൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.